ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എക്സൽ വില്ലേജ്. ഇനി നമുക്ക് എക്സലിലെ ബേസിക് ആയിട്ടുള്ള മറ്റൊരു ഫംഗ്ഷനെ കുറിച്ച് നോക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് മിൻ, മാക്സ്, ആവറേജ് എന്നീ ഫംഗ്ഷനെ കുറിച്ചാണ്. ഇന്ന് നമുക്ക് കൗണ്ട് എന്ന ഫംഗ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ A14 എന്നുള്ള സെല്ലിൽ കൗണ്ട് എന്നുള്ള ഒരു ലേബൽ ടൈപ്പ് ചെയ്തു. എനിക്ക് ഈ B14 ഞാൻ ജാനുവരിയിൽ സ്പെൻഡ് ചെയ്ത എക്സ്പെൻസിൻ്റെ കൗണ്ടാണ് ഡിസ്പ്ലേ കണ്ടത്. ഈ കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ ന്യൂമെറിക്കൽ വാല്യൂസിനെ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. എം ടി സെല്ലിനെ അതുപോലെ ടെക്സ്റ്റ് വാല്യൂസിനെ കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ കൗണ്ട് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ കൗണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ B4 എന്നുള്ള സെല്ലിലാണ് എൻ്റെ കറൻറ്റ് സെലക്ഷൻ ഉള്ളത്. ഞാൻ ഫോർമുലാസിൽ പോയി മോർ ഫംഗ്ഷൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ, അതിൽ നിന്ന് കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഫോർമുല ബിൽഡർ അപ്പിയർ ആയിട്ടുണ്ട്. ഇതിൽ B11 to B13 ആണ് കറൻറ്റ് സെലക്ഷൻ. ഞാനത് ഒഴിവാക്കിയിട്ട് എനിക്ക് ഓരോ എക്സ്പെൻസ് എത്ര എക്സ്പെൻസ് ഉണ്ട് എന്നാണ് കൗണ്ട് ചെയ്യേണ്ടത്. ഞാൻ എക്സ്പെൻസിൻ്റെ നമ്പേഴ്സ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഡൺ എന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ എനിക്കിവിടെ കാണാം 5. ഞാൻ ജനുവരിയിൽ സ്പെൻഡ് ചെയ്തത് 5 എക്സ്പെൻസിന് വേണ്ടിയാണ്. ജനുവരിയിൽ ഞാൻ 5 എക്സ്പെൻസിന് വേണ്ടിയാണ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. സപ്പോസ് ഞാൻ ജാനുവരിയിൽ ട്രാവൽ ഒന്നും നടത്തിയിട്ടില്ല, ഞാനെവിടെയും പോയിട്ടില്ല, അപ്പോൾ എനിക്ക് ട്രാവൽ എക്സ്പെൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഈ 900 എന്നുള്ള സെല്ലിലെ വാല്യൂ ഞാൻ ഡിലീറ്റ് ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഇവിടെ 4 എന്നായിട്ടുണ്ട്, കൗണ്ട് 4 എന്നായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സെല്ലിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്താലും ഈ 4 എന്നുള്ളത് തന്നെ അവിടെ അപ്പിയർ ആവും, അവിടെ 5 എന്നാവുന്നില്ല. കാരണം ടെക്സ്റ്റിനെ കൗണ്ട് ഫംഗ്ഷൻ ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഞാൻ എനിക്കത് വേണ്ട, എനിക്ക് ഞാൻ പഴയ 900 തന്നെ വേണം. ഞാൻ കൺട്രോൾ Z എന്ന കീ പ്രസ് ചെയ്ത് ഞാൻ 900 എന്നുള്ള വാല്യൂവിനെ തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയാണ് കൗണ്ട് എന്നുള്ള ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ എക്സൽ വില്ലേജിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക.